പള്ളിയിലെ ആ മഹേഷിനെ കോൺഗ്രസ് ഇത് നിങ്ങൾ പുറത്താക്കിയതാന്നു? അത് ഞാൻ പുറത്തു പോയതാന്നു? അങ്ങനെ ചോദിച്ചാൽ വിടലും പുറത്താക്കലും ഒന്നിച്ചു നടന്നു എന്നേ പറയാൻ പറ്റൂ. എന്തിന്നായാലും കൊള്ളാ ബാപ്പാ, കൊല്ലം ഭാഗത്ത് അന്തസ്സായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കോൺഗ്രസ്സുകാരൻ പുറത്തായി എന്ന് പറഞ്ഞാ മതി. നിങ്ങൾ എന്താ സഖാവ ഈ പറയുന്നേ? നെഹ്റു കുടുംബത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആർക്കെങ്കിലും കോൺഗ്രസിൽ നിൽക്കാൻ പറ്റുമോ? ആ സംഘടനയ്ക്കൊരു ജനാധിപത്യ സ്വഭാവം ഇല്ലാന്ന് ഇതുവരെ അറിയില്ലേ? അപ്പൊ മുരളി നിൽക്കുന്നതാ? ഡിക്കിന്റെ കാലത്ത് അവര് ഹൈക്കമാൻഡിനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോ മഹേശൻ മൂപ്പര് ഒന്നും പറഞ്ഞിട്ടില്ല. അതുള്ളതാ, ഇത് ഞാൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതല്ലേ ഉള്ളൂ. മുരളിയാണെങ്കിൽ സോണിയാഗാന്ധിയെ മദാമാന്ന് വിളിച്ച് പരിഹസിക്കുകയല്ലോ ചെയ്തേ. രാഹുലെണ്ണ പറഞ്ഞത് മാത്രമല്ലണ്ണ, മഹേഷണ്ണൻ ആന്റണിയണ്ണ മൗനിബാവെന്ന് വിളിച്ചതാണ് പണിയായത്. ഈ പണി അയാൾക്ക് പണ്ടേ കിട്ടേണ്ടതാ. പണ്ട് മാണി സാറ് കോഴക്കേസിൽപ്പെട്ട് കുളമായപ്പോ ഇങ്ങനൊരു ഫേസ്ബുക്കിൽ എഴുതിയത് ഓർമ്മയില്ലേ? മാണി പോണെങ്കിൽ പോട്ടെ, അതുകൊണ്ടൊരു പുല്ലും സംഭവിക്കാനില്ലെന്ന്. ഒരു കോൺഗ്രസ്സുകാരന് ഇത്ര അഹങ്കാരം പാടുണ്ടോ? ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അന്തസ്സായിട്ടൊരു കാര്യം പറയാൻ പ്രവർത്തകനെ സമ്മതിക്കില്ല. അവിടെ പെട്ടിയെടുക്കുന്നവനെ അവസരമുള്ളൂ. നിങ്ങൾ അയാളുടെ വക്കാലത്തും കൊണ്ടുവരാതെ കോൺഗ്രസിനെ നന്നാക്കാനൊന്നുമല്ല, ബി ജെ പിയിൽ ചേരാൻ വേണ്ടിയാ മഹേഷ് ഈ പറഞ്ഞത്. പോകുന്ന പോക്കിൽ രണ്ടെണ്ണം തന്നിട്ട് പോയെന്നേ ഉള്ളൂ. വെറുതെ അപവാദം പറഞ്ഞ് വരത്താ സഖാവേ. എന്നെ കൂട്ടാൻ സി പി എമ്മോ ബി ജെ പിയോ വരണ്ടെന്ന് അയാൾ ഇന്നും പറഞ്ഞില്ലേ? കോൺഗ്രസിലെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പോക്കെന്ന് അയാൾ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇതിലൊക്കെ ഇത്ര പറയാനായിരിക്കുന്നു. മഹേഷ് ഉറക്കെ പറഞ്ഞത് ആന്റണി സാറ് ഒഴിച്ചുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം മനസ്സിൽ പറയുന്നതല്ലയോ? നേരു പറഞ്ഞ കമ്മളതാ നെല്ലിൽ കിടക്കുന്നു. Thank you.